ആറ്റിങ്ങലിൽ അഭിഭാഷകനെ CI മർദ്ദിച്ച സംഭവത്തിൽ അഭിഭാഷകരുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ സമരം ആരംഭിച്ചു. അഭിഭാഷകനെ അകാരണമായി CI പ്രതാപചന്ദ്രൻ മർദ്ദിച്ച വിഷയം അതിഗൗരവമേറിയതാണെന്നും CIയെ സസ്പെൻഡ് ചെയ്യണമെന്നുമാണ് അസോസിയേഷൻ ഭാരവാഹികളുടെ ആവശ്യം. CIക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ച കാലമായി അസോസിയേഷൻ ഭാരവാഹികൾ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോവുകയാണ്. ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തി നിഷ്പക്ഷവും നീതിയുക്തവുമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് അസോസിയേഷൻ ഭാരവാഹികളുടെ ആവശ്യം. അഭിഭാഷകനെ ക്രൂരമായി മർദ്ദിച്ച ആറ്റിങ്ങൽ CIയുടെ നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് ആറ്റിങ്ങലിലെ അഭിഭാഷകർ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ സമരപരിപാടികളുടെ ഭാഗമായിട്ട് നിരന്തര സമരത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയുള്ള സമരപ്പന്തലാണ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. സമരസമിതി ഓഫീസും സമരപ്പന്തലും ഇന്നലെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് മുതൽ അനിശ്ചിതകാലത്തേക്ക് ആറ്റിങ്ങൽ കോടതിയിലെ അഭിഭാഷകർ, അഭിഭാഷക ക്ലാർക്കുമാർ, മറ്റ് പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ള സമരസമിതി അംഗങ്ങൾ ഇവിടെ ധർണാ സമരം ഇരിക്കുകയാണ്. ആ ധർണാ സമരം നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്, ധർണാ സമരത്തിൽ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത്, ഈ ആരോപിതനായ സർക്കിൾ ഇൻസ്പെക്ടറെ ഈ സ്റ്റേഷനിൽ നിന്നും സ്ഥലം മാറ്റുക, അദ്ദേഹത്തിനെതിരെ നിയമപരമായ അന്വേഷണം നടത്തി നിയമപരമായ നടപടികൾ സ്വീകരിക്കുക, ന്യായമായും അക്രമത്തിനിരയായ അഭിഭാഷകന് നീതി ലഭിക്കുക എന്നുള്ള വളരെ സിമ്പിളായ ആവശ്യം മാത്രമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. പക്ഷേ ഈ ആവശ്യത്തിന് കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് നമ്മുടെ ഈ സ്റ്റേഷനിലെയും അതുപോലെ തന്നെ പോലീസ് സേനയിലെയും ഉന്നത അധികാരികളായിട്ടുള്ള ഓഫീസർമാർ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. ആരോപിതനായ ആ CIയെ വീണ്ടും ഈ ആറ്റിങ്ങൽ സ്റ്റേഷനിൽ പുനഃപ്രതിഷ്ഠിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നു വരുന്നത്. അതിനെ ഒരു കാരണവശാലും അഭിഭാഷക സമൂഹത്തിനോ പൊതുജനങ്ങൾക്കോ അംഗീകരിക്കാൻ കഴിയില്ല. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ശക്തമായ സമരം തുടരുക തന്നെ ചെയ്യും. ഇല്ലാത്ത പക്ഷം നിലവിലെ സമരം തുടരുമെന്നും പ്രതിഷേധ പരിപാടികൾ ആവിഷ്കരിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ച കാലമായി ആറ്റിങ്ങൽ കോട്ട് സെന്ററിലെ അഭിഭാഷകർ ഒരു ധർമ്മസമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അഭിഭാഷകരെ അവഹേളിച്ചുകൊണ്ട്, അഭിഭാഷകരെ മർദ്ദിച്ചുകൊണ്ട് കിരാതമായ നടപടികളിലൂടെ പോയ ആറ്റിങ്ങൽ CI പ്രതാപചന്ദ്രനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് നീതിപൂർവമായ അന്വേഷണം നടത്തിക്കൊണ്ട് നിയമനടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അഭിഭാഷകർ ഇന്ന് ഈ സമരരംഗത്തുള്ളത്. ഈ സമരത്തെ ശക്തി കൊണ്ട് നേരിടുവാൻ വേണ്ടി പോലീസ്, ഈ സമരത്തെ ജനമനസ്സുകളിൽ നിന്ന് അകറ്റി നിർത്തുവാൻ പോലീസ് ഒരുപാട് കുത്സിത ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇന്നലെ വളരെ സമാധാനപരമായി നടത്തിയിരുന്ന അഭിഭാഷകരുടെ സമരത്തിലേക്ക് പോലീസിൻ്റെ ഒത്താശയോടുകൂടി ഒരു ക്രിമിനൽ കടന്നു വരികയും ഈ സമരത്തിൽ പങ്കെടുത്ത വനിതാ അഭിഭാഷകരെ ചീത്ത വിളിക്കുകയും സമരത്തെ, ന്യായമായ സമരത്തെ അവഹേളിക്കുന്ന തരത്തിലുണ്ടായ പെരുമാറ്റമുണ്ടാവുകയും അതിൻ്റെ ഭാഗമായി ചില പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കുകയും ഇതിനെ പോലീസിൻ്റെ ഒത്താശയോട് തന്നെ അഭിഭാഷകർക്കെതിരെ, അഭിഭാഷകർ ഭയങ്കര അക്രമകാരികളാണ്, അവർ പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനമനസ്സുകളിലേക്ക് ഈ സമരത്തെ അവഹേളിച്ചുകൊണ്ടുള്ള തെറ്റിദ്ധാരണ വരുത്തുവാനാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമമുണ്ടായിരിക്കുന്നത്. ഇതിനെയെല്ലാം ബാർ അസോസിയേഷൻ അതേ നാണയത്തിൽ തന്നെ അപലപിക്കുകയാണ്. ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്നാണ്, ജനങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ധർമ്മസമരവുമായി മുന്നോട്ട് പോകുന്നത്. ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ഈ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ സമരം അതിരൂക്ഷമായ രീതിയിൽ കേരളമൊട്ടാകെ അലയടിക്കുന്ന തരത്തിലുള്ള സമര പരിപാടികളുമായി അഭിഭാഷകർ മുന്നോട്ട് പോകും. ഇവിടെ കളങ്കപ്പെട്ടത് ഈ സംസ്ഥാനത്ത് ഈ ആറ്റിങ്ങൽ ബാറിലെ അഭിഭാഷകർക്ക് മാത്രമല്ല, ഈ സംസ്ഥാനത്ത് വിവിധ കോടതികളിലായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകദേശം 65,000 വരുന്ന അഭിഭാഷക സമൂഹത്തിനെതിരെയുള്ള പോലീസിൻ്റെ നിഷ്ഠൂരമായ നടപടികളാണ്. സമാന സംഭവങ്ങൾ തന്നെ കൊട്ടാരക്കരയിലും മറ്റ് കോടതി സെൻറ്ററുകളിലും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിൻ്റെ ഇത്തരം ധിക്കാരപരമായ നടപടികൾക്കെതിരെ ശക്തമായ നടപടികൾ, നിയമപരമായ നടപടികൾ ഉണ്ടാവണം എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ഭാരവാഹികളായ AR രാജമോഹൻ, രാജേഷ് B നമ്പ്യാർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.